reveal to us the number that Jeremiah randomly wrote. Here we go. 1. Doesn't make sense. Then, Terrius, imagine your mind coming back to your head. Scream on the microphone name out loud. First of all, is it okay if we do that? Wonderful. Scream the name out loud. Ayushman. Ayushman, and I have Ayushman for you. സോ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അൺസീൻ നോ മെസ്സേജസ് ലാസ്റ്റ് സീൻ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഡിലീറ്റഡ് മെസ്സേജസ് ഉൾപ്പെടെയുള്ളവ കാണാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. വളരെ ഈസിയായി തന്നെ ഡിലീറ്റഡ് മെസ്സേജസ് കാണാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് അൺസീൻ മെസ്സേജസ് നോ ലാസ്റ്റ് സീൻ എന്നുള്ളത്. ആപ്പിനുള്ളിൽ തന്നെ സീൻ ടിക് മാർക്ക് കാണാതെ തന്നെ മെസ്സേജുകൾ റീഡ് ചെയ്യാവുന്നതുമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. മെന്റലിസം, ആദ്യം തന്നെ പറയട്ടെ, മെന്റലിസം എന്നത് മാജിക്കിന്റെ ഒരു സബ് കാറ്റഗറി മാത്രമാണ്. വെറും മാജിക് ട്രിക്ക് മാത്രമാണ് മെന്റലിസം എന്നുള്ളത്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചിലർ അതൊരു അമാനുഷിക കഴിവാണെന്നും അത്ഭുതമാണെന്നും സൈക്കിക് എബിലിറ്റി ആണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. കാണുന്നവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മാജിക് ആർട്ടാണ് മെന്റലിസം എന്നുള്ളത്. മെന്റലിസം മാജിക് പെർഫോം ചെയ്യുന്നവരെ മെന്റലിസ്റ്റുകൾ എന്നും വിളിക്കുന്നു. വളരെ ഈസിയായി തന്നെ ആർക്കും പ്രാക്ടീസിലൂടെ പഠിച്ചെടുക്കാവുന്ന ഒരു ട്രിക്ക് മാത്രമാണ് മെന്റലിസം എന്നുള്ളത്. ആദ്യകാലം മുതൽക്കേ തന്നെ അമാനുഷികമായ കഴിവാണ്, സൈക്കിക് എബിലിറ്റിയാണ് മെന്റലിസം എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഉണ്ട് എന്നുള്ളതാണ്. ഹിപ്നോസിസ്, ടെലിപ്പതി, ക്ലെയർവോയൻസ്, പ്രീകോഗ്നിഷൻ, സൈക്കോഗ്നിസിസ്, മൈൻഡ് കൺട്രോൾ തുടങ്ങിയ പാരാസൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഒന്നും തന്നെ മെന്റലിസത്തിൽ ഉൾപ്പെടുന്നില്ല. ഒരു തരത്തിലുള്ള അമാനുഷികതയും മെന്റലിസത്തിൽ ഇല്ല എന്നത് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് മെന്റലിസം പെർഫോം ചെയ്യുന്നത്? മറ്റൊരാളിന്റെ ഫോണിന്റെ ലോക്ക് തുറക്കുന്നത് മുതൽ നമ്മുടെ മനസ്സിലെ ചിന്ത വരെ എങ്ങനെയാണ് ഒരാൾക്ക് ഊഹിക്കാൻ കഴിയുക? മാത്രമല്ല, വസ്തുക്കളെ തൊടാതെ തന്നെ എങ്ങനെയാണ് ചലിപ്പിക്കുന്നത്? സത്യത്തിൽ ഒരിക്കലും ഒരു മെന്റലിസ്റ്റിനും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കയറി നമ്മുടെ മനസ്സിലോടുന്ന ചിന്തകൾ കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. പക്ഷേ സൂക്ഷ്മമായ ഒബ്സർവേഷനിലൂടെയും കാൽക്കുലേഷനിലൂടെയും നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് ഏകദേശം ആക്യുറേറ്റ് ഗെസ്സിംഗ് നടത്താൻ കഴിയും എന്നുള്ളതാണ്. ഇനി മേൽപ്പറഞ്ഞ വസ്തുക്കളെ തൊടാതെ തന്നെ ചലിപ്പിക്കുന്ന ടെക്നിക്ക് അത് വെറും കൺകെട്ട് വിദ്യയായ മാജിക് മാത്രമാണ്. അതിൽ ഒരു രീതിയിലുള്ള അമാനുഷികതയോ സൈക്കോഗെനിസിസോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മെന്റലിസം പെർഫോം ചെയ്യുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന കുറച്ച് കീ പ്രിൻസിപ്പിൾസ് ഞാൻ വിവരിക്കാം. അതായത്, മനസ്സ് വായിക്കുന്ന ട്രിക്സ് എന്നുള്ളത് ഒബ്സർവേഷൻ ആണ്. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക, സജഷൻസ് നടത്തുക, അതുപോലെ തന്നെ കാൽക്കുലേഷൻസ്, വേണ്ട സമയത്തുള്ള മാനിപ്പുലേഷൻസ് നടത്തുക, അതുപോലെ തന്നെ കോൾഡ് റീഡിംഗ്, ഹോട്ട് റീഡിംഗ് എന്ന ട്രിക്സ് മനസ്സിലാക്കുക എന്നുള്ളവയൊക്കെയാണ് അവയെന്നുള്ളത്. ബിഹേവിയറൽ സൈക്കോളജിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടും മെന്റലിസ്റ്റ് വർക്ക്ഔട്ട് ആകാറുണ്ട്. ഇനി കോൾഡ് ആൻഡ് ഹോട്ട് റീഡിംഗിനെ കുറിച്ച് പറയാം. കോൾഡ് റീഡിംഗ് എന്നുള്ളത് ഒബ്സർവേഷണൽ റീഡിംഗ് ആണ്. അതായത്, ഫോർ എക്സാമ്പിൾ, ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാൾ വേദിയിലേക്ക് വരുമ്പോൾ അവരോട് മെന്റലിസ്റ്റുകൾ ചോദിക്കുന്ന ബേസിക് ചോദ്യങ്ങൾക്ക് വേദിയിൽ വന്നയാൾ എന്തൊക്കെ റിപ്ലൈ ആണ് കൊടുക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, അതുവഴി ചോദ്യങ്ങളിലൂടെ ഉത്തരം കണ്ടെത്തുക എന്നതായിരിക്കും. ഹോട്ട് റീഡിംഗ് എന്നുള്ളത് ഓൾറെഡി ഓഡിയൻസിലെ ഒരാളെക്കുറിച്ച് മെന്റലിസ്റ്റുകൾക്ക് അറിവുണ്ടായിരിക്കും. അതുവഴി കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഒബ്സർവേഷൻ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നടന്നു പോകുന്നു, എതിരെ ഒരാൾ വരുന്നു. അയാളെ സിമ്പിളായി ഒബ്സർവ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത്, എതിരെ വരുന്നയാളുടെ വേഷം, ശരീരഭാഷ, അതുപോലെ തന്നെ അവരുമായി സംസാരിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എതിരെ വരുന്നയാളുടെ വേഷം, അതൊരു പക്ഷേ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അയാളുടെ ജോലി എന്തായിരിക്കും എന്ന് നമുക്ക് ഗെസ് ചെയ്യാം. ഒന്നുകിൽ അയാൾ ഒരു വൈറ്റ് കോളർ ജോലിയുള്ള ആളാകാം. അയാളുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അയാൾ ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കാം. ഇനി അയാളുടെ കഴുത്തിൽ മാല, കൊന്ത, അല്ലെങ്കിൽ കയ്യിൽ ചരട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ ജാതി, മത, ചിന്താഗതി വരെ നമുക്ക് ഗെസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒബ്സർവ് ചെയ്താൽ അയാൾ സാഡ് ആണോ, ഹാപ്പി ആണോ, എക്സൈറ്റഡ് ആണോ, അങ്ങനെ എന്ത് സാഹചര്യത്തിലാണ് അയാൾ ഉണ്ടാകുക എന്ന് വരെ നമുക്ക് ഗെസ് ചെയ്യാം എന്നുള്ളതാണ്. സെയിം ട്രിക്സ് ആണ് മെന്റലിസം എന്നുള്ളത്. ഒബ്സർവേഷൻ, മെമ്മറൈസേഷൻ, അർത്ഥമെറ്റിക് എബിലിറ്റി, പിന്നെ ഇതെല്ലാം കൂട്ടിക്കലർത്തിയ ഇതുകൊണ്ടുള്ള മാജിക് ട്രിക്സ്. ഫോണിന്റെ ലോക്ക് തുറക്കുന്ന ടെക്നിക് മുതൽ പ്ലേയിങ് കാർഡ്സ് മാജിക് വരെ ട്രിക്കുകൾ മാത്രമാണ്.
കാണുന്നവർക്ക് അമാനുഷികത എന്ന് തോന്നുന്ന വെറും മാജിക് ട്രിക്കുകൾ മാത്രമാണ് അതെന്നുള്ളത്. മെന്റലിസവും മാജിക്കും രണ്ടും രണ്ടാണ് എന്ന് വാദിക്കുന്ന മെന്റലിസ്റ്റുകളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ മാജിക്കിന്റെ മറ്റൊരു തലം മാത്രമാണ് മെന്റലിസം എന്നുള്ളത്. മെന്റലിസ്റ്റുകളുടെ മനസ്സിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലും അത് തന്നെ തോന്നിപ്പിക്കുക, മെന്റലിസ്റ്റിന്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഉത്തരത്തിലേക്ക് നിങ്ങളെയും എത്തിക്കുക എന്നതും മെന്റലിസത്തിന്റെ അടിസ്ഥാനമാണ്. മെന്റലിസം ട്രിക്സ് കൂടുതലായി വെളിപ്പെടുത്തിയാൽ മെന്റലിസം എന്ന പെർഫോമിംഗ് ആർട്ടിന്റെ സവിശേഷത നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഇത്തരം ട്രിക്കുകളെ കുറിച്ച് കൂടുതൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മെന്റലിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിക്കൽ ഒബ്സർവേഷൻസ് നടത്തിക്കൊണ്ട് ഒരാൾ കള്ളം പറയുകയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ വിവരിക്കാം. കോൺഫിഡൻസോടുകൂടി കള്ളം പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പാടാണ്. IB, RAW, NIA പോലുള്ള സംഘടനകൾ ഇന്ററോഗേഷൻ നടത്തുന്നത് സൈക്കോളജിക്കൽ ഒബ്സർവേഷൻസ് കൂടി കൂട്ടിക്കലർത്തിയാണ്. അവിടെയാണ് മൈക്രോഫേഷ്യൽ എക്സ്പ്രഷൻസിന്റെ കടന്നുവരവ്. കള്ളം പറയുന്ന ഒരാളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ ചിലതൊക്കെ വ്യക്തമാകും. മുഖത്തിന്റെ പല ഭാഗത്തും പലതരത്തിലുള്ള എക്സ്പ്രഷനുകൾ വെറും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മിന്നിമറയും. കണ്ണിന്റെ പ്യൂപ്പിളിൽ വ്യത്യാസം വരും. പുരികങ്ങളിൽ പോലും വ്യത്യാസമുണ്ടാകും. കവിൾത്തടങ്ങളിലും മുഖത്തിന്റെ ഏകദേശം 40 കൂടുതൽ വരുന്ന പേശികളിലും വ്യത്യാസമുണ്ടാകും. ഇതെല്ലാം ക്ലോസ്ലി വാച്ച് ചെയ്താൽ മുൻപിലിരിക്കുന്ന ആളുടെ ഫേസ് റീഡ് ചെയ്തുകൊണ്ട് തന്നെ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. അതാണ് മൈക്രോഫേഷ്യൽ എക്സ്പ്രഷൻ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസാരത്തിലെ പതർച്ച, ശരീരഭാഷ, ചോദ്യങ്ങൾക്ക് നേരെ അമിതമായി റെസ്പോണ്ട് ചെയ്യുക, കുറച്ച് മാത്രം പറയുക, അതുമല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക എന്നതൊക്കെ കള്ളം പറയുകയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഐ കോണ്ടാക്ട് മുതൽ കൈകെട്ടി നിൽക്കുന്ന ശരീരഭാഷയിൽ വരെ ഒരാളുടെ ചിന്തയുടെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആരുടെയും ആ പറഞ്ഞ മനസ്സ് നമുക്ക് വായിക്കാം എന്നുള്ളതാണ്. സോ പ്രെഡിക്ഷൻ, കാൽക്കുലേഷൻ, ഒബ്സർവേഷൻ, ഗസ്സി, ഒപ്പം കുറച്ച് മാജിക് ട്രിക്സ് കൂടി കലർത്തുമ്പോൾ കാണുന്നവർക്ക് അമാനുഷികമായി തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് മെന്റലിസം മാജിക് എന്നുള്ളത്. 1500 കാലഘട്ടത്തിൽ തന്നെ വേരോടിയ മെന്റലിസം 1800 കാലഘട്ടത്തിൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഈ മാജിക് ട്രിക് വളരെയധികം ജനപ്രീതിയുള്ള ഒരു പെർഫോമിംഗ് ആർട്ടാണ്. വളരെ മികച്ച ഒരു എന്റർടൈനിങ് പെർഫോമിംഗ് ആർട്ട് തന്നെ മെന്റലിസം എന്നുള്ളത്.